വള്ളിയൂർക്കാവിലെ 14 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം വയനാടിൻ്റെ ദേശീയ ഉത്സവമായിട്ടാണ് അറിയപ്പെടുന്നത്. ആ ഉത്സവം നടക്കുന്ന മൈതാനത്താണ് കോടികൾ ചെലവിട്ട് ഈ കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. ഈ കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം 2 ഉത്സവ സീസൺ കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യത്തിനും ഈ കെട്ടിടങ്ങൾ പ്രയോജനപ്പെട്ടില്ല. ഇപ്പോഴും അനാഥമായി കാട് കയറി കിടക്കുകയാണ്. നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കാത്തതിനാലാണ് കെട്ടിടങ്ങൾക്ക് ഇതുവരെ നമ്പർ നൽകാത്തതെന്ന് മാനന്തവാടി നഗരസഭാ അധികൃതർ പറയുന്നു. തറനിരപ്പിൽ നിന്ന് 3 മീറ്റർ ഈ ബിൽഡിങ്ങിന് ഉയരം വേണം. ആ ഉയരം പാലിക്കാത്തത് കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ജില്ലാ പ്ലാനർക്ക് ഞങ്ങൾ ഇവരെ ഈ നമ്പറിടാനുള്ള ഇത് ജില്ലാ പ്ലാനർക്ക് അയച്ചു കൊടുത്തു. അവർ 3 മീറ്റർ ഹൈറ്റ് ഇല്ലാത്തതിൻ്റെ ചൂണ്ടിക്കാണിക്കുകയും അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളിതാരും ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അവർ മടക്കി മുനിസിപ്പാലിറ്റി വീണ്ടും വലിച്ചു. കെട്ടിടങ്ങൾ ക്രമവൽക്കരിക്കുന്നത് സംബന്ധിച്ച സ്പഷ്ടീകരണം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്തെഴുതിയിരിക്കുകയാണ് മാനന്തവാടി നഗരസഭ. ഉത്സവകാലത്തെ കച്ചവടത്തിന് പുറമെ വർഷം മുഴുവൻ ആഴ്ച ചന്ത സംഘടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഈ കെട്ടിടങ്ങൾ നിർമ്മിച്ചത്. കെട്ടിട നമ്പർ ലഭിച്ചാൽ എല്ലാം ശരിയാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് വള്ളിയൂർക്കാവ് ദേവസ്വം അധികൃതർ. നമ്മൾ ഉദ്ദേശിച്ചത് പിന്നെ ഗോത്ര വിഭാഗക്കാരുടെ കലകളൊക്കെ പ്രദർശിപ്പിക്കുക, പിന്നെ സെമിനാർ നടത്തുക. ചന്ത അന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ആഴ്ച ചന്ത എന്നൊരു 11 ദിവസം പച്ചക്കറി അങ്ങനെ പല കാര്യങ്ങളിലാണ് ഇത് തുടക്കപ്പെട്ടത്. ഏതായാലും നല്ല കാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ഗവൺമെന്റുമായി ആലോചിച്ചിട്ട് ചെയ്യാന്നുള്ളതാണ്. 4,87,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ ആർക്കും പ്രയോജനപ്പെടാതെ നശിക്കുമ്പോൾ വിവിധ വകുപ്പുകൾ പരസ്പരം പഴിചാരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, വയനാട്.